അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ ഫോട്ടോയിൽ കാണുന്ന ഷെഫീഖ് എന്ന വ്യക്തി മലപ്പുറം മക്കരപ്പറമ്പ് ഉള്ളതാണ്. ആളിന്ന് രാവിലെ ജോലി ആവശ്യാർത്ഥം കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ചെറിയൊരു നെഞ്ഞുവേദന അനുഭവപ്പെട്ട് ആള് സ്വയം ഒറ്റയ്ക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. മോങ്ങത്തിക്കറ ഹോസ്പിറ്റലിലെത്തി, അവിടുന്ന് ഡോക്ടർ നോക്കി ഇ സി ജി എടുത്തപ്പോൾ നല്ല വേരിയേഷൻ ഉണ്ടായി. അപ്പോൾ എൻ്റെ വണ്ടിക്ക് വിളിച്ചു, പെട്ടെന്ന് എത്തണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വണ്ടി കൊണ്ടുവന്നു, ആളെ അവിടുന്ന് എടുത്ത് മഞ്ചേരി മലബാർക്ക് 10 മിനിറ്റ് കൊണ്ട് മഞ്ചേരി മലബാർ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് വേദന നല്ല ഊക്കൂടി. അപ്പം ഡോക്ടർ കാർഡിയോളജിൻ്റെ ഡോക്ടർമാർ വന്ന് നോക്കി, അവർ പറഞ്ഞ് നല്ല അറ്റാക്കാണ് സംഭവിച്ചിട്ടുള്ളത്, അത്യാവശ്യം വലിയ ബ്ലോക്കാണ്, നല്ല അറ്റാക്കാണ്, സർജറി ഒന്നും പോസിബിൾ അല്ല. അപ്പോൾ ഈ ഇടയ്ക്ക് മൂപ്പര് ഈ മോങ്ങത്തുനിന്ന് മഞ്ചേരിക്ക് മാറ്റണേൻ്റെ ഇടയിൽ മൂപ്പര് ഒരു നമ്പർ തന്നാണ് പറഞ്ഞു, ഈ നമ്പറിലൊന്ന് വിളിച്ചറിയിക്കണേ എന്ന് പറഞ്ഞൊരു നമ്പർ. അത് മൂപ്പരെ മൂത്താപ്പാൻ്റെ മോനറ്റായിരുന്നു. ഓരെ വിളിച്ചറിയിച്ചു, ഓരങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു മഞ്ചേരിക്ക്. കുറച്ച് കഴിയുമ്പോഴത്തേനും ഓരെത്തി. ഒരു അതിന് മുമ്പ് തന്നെ ഡോക്ടേഴ്സിനെ വിളിച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തോളി, എന്ത് വേണമെങ്കിലും ചെയ്തോളി, എല്ലാത്തിനും ഞങ്ങൾ ഓക്കെ ആണെന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ റബ്ബിൻ്റെ വിധി മറ്റൊന്നായിരുന്നു. 35 വയസ്സുള്ള ഒരു 4 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ വാപ്പ അരമണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ ലോകത്തോട് വിട പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത്ര ഉള്ളൂ ജീവിതമൊക്കെ. അപ്പോൾ എല്ലാവരും വാശിയും വൈരാഗ്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക. 35 വയസ്സ് മാത്രമാണ് ഈ സഹോദരനുള്ളത്. അവിടുന്ന് മലബാറിന്ന് ഞാൻ ആ മയ്യത്തും കൊണ്ട് മക്കരപ്പറമ്പിൽ പോയി വീട്ടിലിറക്കുമ്പോൾ ഇവൻ്റെ ഉമ്മയുള്ളൂ. വാപ്പ കുറച്ച് മുമ്പ് സൗദിയിൽ നിന്ന് ആക്സിഡൻ്റായി മരിച്ചതാണ്. പിന്നെ ഒരു അനിയനാണല്ലേ, അനിയനിപ്പോൾ ഗൾഫിൽ പോയിട്ട് 10 ദിവസം ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നുള്ള മൂത്താപ്പാൻ്റെ മക്കൾ, മൂത്താപ്പാൻ്റെ ഒരു മോന് കിഡ്നി മാറ്റി വെച്ച് ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ടേ ഉള്ളൂ. വളരെയധികം ഇടങ്ങേറിലുള്ള ഒരു കുടുംബം. അപ്പോൾ എന്താ വെച്ചാൽ, നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഈ ഷഫീഖ് എന്ന സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് ക്ഷമ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് ഏറ്റവും സങ്കടമായതെന്താ വെച്ചാൽ, മഞ്ചേരി മലബാറിൽ ഇറക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖത്തൊക്കെയാണ് എന്നോടൊരു ചോദ്യം ചോദിച്ചു, എനിക്കൊരു കുഴപ്പമില്ലല്ലോ, എൻ്റെ കുട്ടികളെ എനിക്ക് കാണാൻ കഴിയൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇക്ക ഒരു കുഴപ്പമില്ല, ആളൊക്കെയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം ഇത് കഴിഞ്ഞെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, എല്ലാവരും മരണം എപ്പോൾ വരുമെന്നറിയില്ല. എന്തായാലും നമുക്ക് എന്തായാലും മരിക്കേണ്ടി വരും. അല്ലെ, മരണം എല്ലാവർക്കും തരട്ടെ. പരസ്പരം സ്നേഹിച്ച് സന്തോഷത്തോടു കൂടി എല്ലാവരും വാശിയും വൈരാഗ്യമൊന്നും ഇല്ലാതെ നിൽക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിയും കളിയും സ്നേഹത്തിൽ നിൽക്കുക. ഇൻഷാ അല്ലാ, ഈ ഷഫീഖറിന സഹോദരനെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി എല്ലാവരെയും നമ്മളെയും എല്ലാവരും പഠിച്ച റബ്ബ് സ്വർഗത്തിൽ ഒരുമിക്കട്ടെ. ഈ ഷഫീഖിൻ്റെ കുടുംബത്തിന് അല്ലാഹു ക്ഷമ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.